പുണ്യമില്ലാത്ത മാതാപിതാക്കന്മാരായിരുന്നു എന്നെ വളർത്തിയിരുന്നതെങ്കിൽ ഞാൻ വലിയ ദുഷ്ടയായി തീരുമായിരുന്നു. ഞാൻ നശിച്ചു പോകുവാൻ തന്നെ ഇടയാകുമായിരുന്നു. എനിക്ക് ചുറ്റും സന്മാതൃകൾ മാത്രമുണ്ടായിരുന്നതിനാൽ അവയെ അനുകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടു. എനിക്ക് വായിക്കാൻ സാധിച്ച ആദ്യത്തെ അക്ഷരം സ്വർഗം എന്നതായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ബാല്യകാലം അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധരെ വിരയിക്കുന്നത് കുടുംബമാണ്. മാതാപിതാക്കൾ തങ്ങളുടെ സുഹൃതത്തിൽ മക്കളെയും പങ്കുകാരാക്കി വളർത്തുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തനായ സന്തതികളെയല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? കേരളസഭയിലെ കുഞ്ഞു മിഷണറിമാർ ഇന്ന് വളർന്ന് ലോകമെമ്പാടും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ അതിനു പിന്നിൽ അവർ വളർന്ന കുടുംബങ്ങളിൽ പരിശീലിച്ച സുഹൃത്തുക്കളുണ്ട് എന്നതിൽ സംശയമില്ല. വരും കാലങ്ങളിൽ കേരളസഭയിൽ വിശുദ്ധരും രക്തസാക്ഷികളും ഉണ്ടാകണമെങ്കിൽ സുഹൃത്തു നിറഞ്ഞ ബാല്യങ്ങളുണ്ടാകണം, വിശുദ്ധി നിറഞ്ഞ കുടുംബങ്ങളുണ്ടാകണം. വിശുദ്ധി എന്നാൽ എന്തെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ടാകണം. കുടുംബങ്ങൾ വിശുദ്ധിയുടെ വിളനിലങ്ങളാകണം. കേരളത്തിലെ കൈനഗരിയിലുണ്ടായിരുന്നു വിശുദ്ധരും ഭക്തരുമായ ദമ്പതികൾ കുര്യാക്കോസും മറിയവും, ചാവറയേസിൻ്റെ മാതാപിതാക്കൾ. മാതാപിതാക്കൾ 2 മണിക്കും 3 മണിക്കുമൊക്കെ എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് കൊച്ചു കുര്യാക്കോസ് തൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു പോന്നു. വെച്ചൂർപ്പള്ളിയിലെ അമലോത്ഭവ മാതാവിന് അടിമ വെച്ച മകനെ അമ്മ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചിരുന്നു, മകനെ മാതാവിൻ്റെ അടിമയാണു നീ. ബലിജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പിതൃത്വത്തിൻ്റെ പങ്കും എത്രയും ഉത്കൃഷ്ടം തന്നെ. വിശുദ്ധ കൊച്ചു ത്രേസ്യ മടത്തിൽ ചേരുവാനുള്ള ആഗ്രഹം പിതാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ മക്കളെ ഓരോരുത്തരെയായി കാരുണ്യവാനായ ദൈവം എന്നോട് ദാനം ചോദിക്കുന്നത് എനിക്ക് എത്ര വലിയ ബഹുമതിയാണ് എന്ന്. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മക്കബാരുടെ 2 പുസ്തകത്തിൽ ധീരയായ ഒരു അമ്മയെയും 7 മക്കളെയും നാം കണ്ടുമുട്ടുന്നു. മതപീഡനത്തെ ഭയന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാനല്ല ആ അമ്മ തൻ്റെ മക്കൾക്ക് പറഞ്ഞുകൊടുത്തത്. ശ്രേഷ്ഠമായ മരണം വരിക്കുവാൻ അവൾ തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. ഒരു അമ്മയുടെ ധീരമായ മാതൃക തിരുസഭയ്ക്ക് 7 ധീര രക്തസാക്ഷികളെ പ്രദാനം ചെയ്തു. പിതൃത്വം അനുഗ്രഹീതമാകുമ്പോൾ ലോകത്തിന് വിശുദ്ധരായ രക്തസാക്ഷികളെ ലഭിക്കുന്നു, വിശുദ്ധാത്മാക്കളെ ലോകത്തിന് ലഭിക്കുന്നു. കുടുംബമേ, നീ എന്തായിത്തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അതായിത്തീരുക എന്ന് വിശുദ്ധ ജോൺ പോൾ ഡാമൻ പാപ്പ പറഞ്ഞപ്പോൾ അതിന് 100 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശുദ്ധ ചാവറയച്ചൻ ഇപ്രകാരം പറഞ്ഞു വെച്ചു: നല്ല ക്രിസ്ത്യാനി കുടുംബങ്ങൾ ആകാശമോക്ഷത്തിൻ്റെ സദൃശ്യമാകുന്നുവെന്ന്. മക്കളെ വിശുദ്ധിയിൽ വളർത്തുമ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ ബലിജീവിതമാണ് പൂർത്തിയാക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വിശ്വാസം പകർന്നതെന്ന വിശുദ്ധി എന്തെന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. 5 അനിയന്മാരും 1 അനിയത്തിയുമുള്ള ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ വിശ്വാസം അത് പങ്കുവയ്ക്കുവാനും പകർന്നു നൽകുവാനും കുടുംബത്തിൽ തന്നെ അവസരങ്ങൾ നിരവധിയായിരുന്നു. പഠനത്തിനായി വീട്ടിൽ നിന്ന് യാത്രയായപ്പോൾ അമ്മയുടെ കൈകളിലേക്ക് വെച്ചു തന്നത് ഒരു ക്രൂശിത രൂപമായിരുന്നു. പഴകിയും നിറം മങ്ങിയിട്ടും ഞാനിന്നും നിരുപോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ക്രൂശിത രൂപം. ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ അച്ചാച്ചി എന്നെ ആദ്യം പഠിപ്പിച്ചത് ട്രാഫിക് റൂളുകളോ സാങ്കേതിക നിയമങ്ങളോ ഒന്നുമായിരുന്നില്ല. സ്റ്റിയറിംഗിൽ തൊടുന്നതിന് മുൻപ് ആദ്യം കുരിശ് വരയ്ക്കണം എന്നതായിരുന്നു. സന്ധ്യയ്ക്ക് കുരിശുമണിയടിക്കുമ്പോൾ ഒന്നിച്ചുകൂടിയുള്ള കുടുംബ പ്രാർത്ഥനയും അതിനുശേഷം മാതാപിതാക്കൾക്ക് സ്തുതി കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന ഒരു നല്ല പതിവ് നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് പല കുടുംബങ്ങൾക്കും കൈമോശം വന്നിരിക്കുന്നു. ഒരിക്കൽ അവധിക്കായി വീട്ടിൽ വന്നപ്പോൾ സന്ധ്യയ്ക്ക് ജപമാലയ്ക്ക് ശേഷം സ്തുതി കൊടുക്കുവാനായി ഞാൻ തിരിഞ്ഞപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ അപ്പനും അമ്മയും ആരുടെയോ തലയിൽ കൈവച്ചാലെന്ന് വേണം
അനുഗ്രഹിക്കുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ദിവസവും അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുവെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മക്കളെ വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും പരിശീലിപ്പിച്ചു വളർത്തുന്ന മാതാപിതാക്കളെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. കുടുംബജീവിതമെന്ന ആ ബലജീവിതം അത് പൂർത്തിയാക്കുന്നത് മക്കൾ വിശുദ്ധരായി തീരുന്നതിലൂടെയാണ്. അതിനാൽ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ വിളനിലങ്ങളായി മാറട്ടെ. കേരളസഭ ദൈവവിളികളാൽ സമ്പന്നമാകട്ടെ.